ധനേഷ്, നമുക്ക് അതിശി മർലേനയുടെ രാഷ്ട്രീയ ജീവിതം എന്താണെന്നൊന്ന് വിശദമായി ഒരു റിപ്പോർട്ട് കൂടി കണ്ടുവരാം. 43-ാം വയസ്സിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദില്ലി മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന അതിശി മർലേന ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. ദില്ലിയിൽ AAP യുടെ ഭരണ തുടർച്ചയ്ക്ക് സഹായകരമായ പരിഷ്കരണ നടപടികളുടെയൊക്കെ ചുക്കാൻ പിടിച്ചത് അതിശിയായിരുന്നു. അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ അഴിമതി വിരുദ്ധ സമരം തുടങ്ങിയപ്പോൾ അതിൽ ആദ്യം പങ്കുചേർന്നത് ഇന്ത്യയിലെ മധ്യവർഗമായിരുന്നു. കുംഭകോണങ്ങളുടെ കഥ കേട്ടുമടുത്ത മധ്യവർഗത്തിന് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിലൂടെയല്ലാതെ പൊതുരംഗത്തേക്ക് ഇറങ്ങാനുള്ള വേദിയായി ആം ആദ്മി പാർട്ടി മാറി. അങ്ങനെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ പ്രസ്ഥാനത്തിൽ ചേർന്നതാണ് അതിശി മർലേനയും. ഓക്സ്ഫോർഡിലെ പഠനത്തിന് ശേഷം മധ്യപ്രദേശിലെ ഗ്രാമത്തിൽ സാധാരണക്കാർക്കിടയിലേക്ക് സന്നദ്ധ സംഘടന വഴി അതിശി ഇറങ്ങി. നർമ്മദാ സമരത്തിന്റെ ഭാഗമായ ജലസത്യാഗ്രഹത്തിലും അതിശി പങ്കുചേർന്നു. അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോൾ പാർട്ടി ഭരണഘടന തയ്യാറാക്കുന്ന സമിതിയിലും അതിശി ഉണ്ടായിരുന്നു. 2015 ദില്ലി ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ശക്തിയിലേക്ക് ആം ആദ്മി പാർട്ടിയെ വളർത്തുന്നതിൽ അതിശിക്കും പ്രധാന പങ്കുണ്ടായിരുന്നു. സൗരവ് ഭരദ്വാജ്, രാഘവ് ചദ്ധ എന്നിവർക്കൊപ്പം മധ്യവർഗത്തെ ആകർഷിക്കുന്ന മുഖമായിരുന്നു തുടക്കത്തിൽ അതിശി. പിന്നീട് ദില്ലിയിലെ സാധാരണക്കാരെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് അതിശി നേതൃത്വം നൽകി. BJP is attack on democratic institutions. Today is the beginning of the end of the dictatorship of BJP. പാവപ്പെട്ടവർക്ക് മൊഹല്ല ക്ലിനിക് എന്ന പേരിൽ സൗജന്യ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങാനുള്ള നിർദ്ദേശം തയ്യാറാക്കി. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയുടെ ഉപദേശക എന്ന നിലയ്ക്ക് ദില്ലി സ്കൂളുകളുടെ നവീകരണത്തിനും അതിശി ചുക്കാൻ പിടിച്ചു. ദില്ലി സർവകലാശാല അധ്യാപകരായിരുന്ന അതിശിയുടെ മാതാപിതാക്കൾ ഇടതുപക്ഷ ചായ്വ് കാരണമാണ് മാർക്സും ലെനിനും ചേർന്ന മർലേന മകളുടെ പേരിനൊപ്പം ചേർത്തത്. അതിശിയുടെ മതത്തെക്കുറിച്ച് എതിരാളികൾ വ്യാജ പ്രചരണം തുടങ്ങിയതോടെ പേരിലെ വാലെടുത്തു കളഞ്ഞു. ദില്ലിയുടെ അമരത്ത് അതിശി എന്ന ഊർജ്ജസ്വലയായ നേതാവെത്തുമ്പോൾ മദ്യനയ കേസ് കാരണം നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.